ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് തായ്ലാൻഡിലെ ഫേമസ് ആയിട്ടുള്ള ആർട്ട് ഗാലറിയാണ് ആർട്ട് ഇൻ പാരഡൈസ്. പട്ടായ 2 റോഡിലാണ് ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് പട്ടായ സോയി 2 ആണെങ്കിലും പട്ടായ 2 റോഡ് ഒരു 1-way തെരുവാണ്. അതിനാൽ നോർത്ത് പട്ടായ ഡോൾഫിൻ ഡൗൺ ബോട്ടിന് സമീപം നോക്കിയാൽ നമുക്ക് ആർട്ട് ഇൻ പാരഡൈസ് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആർട്ട് ഇൻ പാരഡൈസ് ഗാലറി ഉള്ളത് ഒരു മാളിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പെയിന്റിംഗ്, ക്യാൻവാസുകൾ, കൂൾ ഡ്രിങ്ക്സ്, ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ തന്നെ അവൈലബിൾ ആണ്. ആർട്ട് ഇൻ പാരഡൈസ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് പുതുമയുള്ളതും ഒരു ആർട്ട് ഗാലറിയാണ്. കലയും കാഴ്ചക്കാരും തമ്മിലുള്ള ഭിന്നത ത്രിമാന പെയിന്റുകൾ ഉപയോഗിച്ച് അഥവാ 3D പെയിന്റിംഗ് ഉപയോഗിച്ച് വളരെ ഭംഗിയുള്ളതും തമാശയുള്ളതാക്കി. ആർട്ട് ഇൻ പാരഡൈസ് എന്ന ആർട്ട് ഗാലറിയിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അവരൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയും അവരുടെ. എന്നിട്ട് നമ്മൾ അതിനുശേഷം നമ്മൾ ഓരോ പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് QR കോഡ് സ്കാൻ ചെയ്യാനുണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇമേജസും മൂവ് ചെയ്യണ പോലെ തോന്നും. ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് ഗാലറിയാണ് ആർട്ട് ഇൻ പാരഡൈസ്. നമുക്ക് വളരെ ആകാംക്ഷയായിരിക്കും ഓരോ പെയിൻറ്റിങ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ, അതിപ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുക, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും എന്നൊക്കെ. തായ്ലൻഡ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം വന്നാൽ ആർട്ട് ഇൻ പാരഡൈസിൽ മസ്റ്റ് ആയിട്ടും പോകണം. ആ പേര് പോലെ തന്നെ ചിത്രങ്ങളുടെ ഒരു പറുദീസയാണ് ആർട്ട് ഗാലറിയാണ് ആർട്ട് ഇൻ പാരഡൈസ് എന്ന് പറയുന്നത്. ആർട്ട് ഇൻ പാരഡൈസ് എന്ന ആർട്ട് ഗാലറിയിലേക്കുള്ള എൻട്രി കോസ്റ്റ് എന്ന് പറയുന്നത് 500 baht ഫോർ അഡൾട്ട്, അതായത് ഇന്ത്യൻ മണി 1224 രൂപയാണ്. കുട്ടികളാണെങ്കിൽ 300 baht, അതായത് 735 രൂപയാണ്. 150 baht ആണ് തായ് സിറ്റിസന്. ആർട്ട് ഇൻ പാരഡൈസ് എന്ന ആർട്ട് ഗാലറി ശരിക്കും കാഴ്ചക്കാരെ കലയുടെ ഭാഗമാക്കുന്നു. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.